അങ്ങനെ അഗ്നിശാച്ചി വന്നപ്പം ലാസ്റ്റിലെ നമ്മൾ ഫൈനൽ ഷോട്ട് എവിടെ എടുക്കാന്ന് വരുമ്പോൾ ശ്യാമപ്രസാദും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ട്വൈലൈറ്റ് സൺസെറ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു മൂഡ്, ഇറ്റ് ഇസ് നോട്ട് ടു ഡാർക്ക് ആർ ഇറ്റ് ഇസ് നോട്ട് ലൈറ്റ്, ഇങ്ങനെ ഒരു ട്വൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും അറിയാം. ആ ഒരു ഷോട്ട് എടുക്കാൻ ഫിനിഷ് ചെയ്യാന്ന്, അതിൽ വന്നിട്ട് ശോഭന വന്നിട്ട് ആരതി ഒഴുകി വിടുന്ന ഒരു ഷോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ അതെല്ലാം തീരുമാനിച്ചു. ക്രെയിൻ ഒരു 40 ഫീറ്റിൻ്റെ ഒരു ക്രെയിൻ കൊണ്ടുവരാൻ വെച്ചപ്പം ബഡ്ജറ്റ് കുറവായതുകൊണ്ട് കുറവില്ല, ഒരു മിനി ക്രെയിൻ പോലെ ഒരു സാധനം വന്നു. ആ ക്രെയിൻ ഇട്ടിട്ട് ഞാൻ ക്യാമറ എടുത്ത് വെച്ചിട്ട് ലോ ഫിക്സ് ചെയ്തു, ക്യാമറ ഫിക്സ് ചെയ്തു. അപ്പോൾ പുഴ കിട്ടി, ബാക്കിൽ ഹിമാലയസ് ഉണ്ട്, ആ ഹിമാലയവും ഗംഗാവും സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ അല്ലേ. ഗംഗ എന്ന് പറയുന്നത് എത്ര പവിത്രമായിട്ട് നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഹിമാലയ എന്ന് പറയുന്നതും വളരെ സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ രണ്ടും ഒരേ ഫ്രെയിമിൽ വരുന്ന ഒരു ഷോട്ടിൽ ആരതി ഒഴിക്കുന്ന ഒരു ഷോട്ടായിട്ട് ഫിനിഷ് ചെയ്യാമെന്നുള്ള തീരും. ഞാൻ ക്രെയിൻ വെച്ചപ്പം തന്നെ ആ ക്രെയിൻ ഇത് വീലൊക്കെ ഷേക്കാവാൻ തുടങ്ങി. അവിടെ സാൻഡ് ഭയങ്കര സോളിഡ് ഇല്ലാത്തതുകൊണ്ട് ക്രെയിനിൽ വയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പം ശരി വേറെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പലതരത്തിൽ നോക്കിയപ്പം ഒന്നിൽ മല കറക്റ്റായിട്ട് കിട്ടും, പുഴ കിട്ടത്തില്ല, പുഴ കിട്ടും മല കിട്ടത്തില്ല, ഇങ്ങനെ കൺഫ്യൂഷനിലിരിക്കുന്നു. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, ഇന്നൊരു 10 മിനിറ്റ്സേ ഉള്ളൂ, 10 മിനിറ്റ്സിൽ ഈ ഷോർട്ട് എടുത്തില്ലെങ്കിൽ നാളെ എടുക്ക വേണ്ടി വരും, അതേ ട്വൈലൈറ്റ് നാളെ കിട്ടും. അപ്പം അതിൻ്റെ ബഡ്ജറ്റില്ല, അപ്പോൾ ആൾറെഡി ബഡ്ജറ്റ് കൂടിയെന്നുള്ള പ്രൊഡ്യൂസറുടെ ഒരു ടെൻഷനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു കയറ് കൊണ്ടുവരാൻ പറഞ്ഞു, വയറ്റിലെ കയറ് കെട്ടിയിട്ട് പെട്ടെന്ന് ഫ്രീസിങ് വാട്ടറാണ്, ഐസ് ക്യൂബ്സൊക്കെ പോകുന്ന ഒരു വാട്ടറാണ്. എനിക്ക് നീന്താൻ അറിയില്ല, ബേസിക്കലി ഞാൻ സ്വിമ്മിങ് അറിയാത്ത ഒരാളാണ്. ഞാൻ വയറ്റിലെ കിട്ടി ഒറ്റ ചാട്ടും വെള്ളത്തിൽ ചാടി, അതിൻ്റെ ആഴം എത്ര ഒന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ ചാടി, എനിക്ക് ഷോട്ട് വേണം, എനിക്ക് ആ ലാസ്റ്റ് ഷോട്ട് മനസ്സിലായിപ്പോയി, അത് ഇനിയൊരു അവസരം കിട്ടത്തില്ല, വേറെ ഒരു പടത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ച് എല്ലാവരും ഷോക്കായി. എല്ലാവരും വാട്ട് ആർ ഡൂയിങ് എന്ന് പറഞ്ഞ് ശോഭന ചോദിച്ചു. ഞാൻ അത് ഒന്ന് ഇറങ്ങിയിട്ട് ക്യാമറ അസിസ്റ്റൻ്റ് ക്യാമറ ചോദിച്ചപ്പോൾ അവൻ ക്യാമറ തരുന്നില്ല. നോ സാർ, ഞാൻ ഉള്ളിൽ ഫ്രീസായിക്കൊണ്ടിരിക്കുക, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്സാണ്. ക്യാമറ ചോദിച്ചാൽ ക്യാമറ തരില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ ഹിന്ദിയിൽ അവനെ ഷൗട്ട് ചെയ്തു. ഷൗട്ട് ചെയ്തപ്പം പുള്ളി ക്യാമറ കൊണ്ട് പേടിച്ചിട്ടുണ്ട്, അത് വെച്ചിരുന്നു. അതാണ് ലാസ്റ്റ് ഷോട്ട് ഫിനിഷ് ചെയ്ത്. അത് പല ഫെസ്റ്റിവലിനെയും അപ്രിസിയേറ്റ് ചെയ്ത ഒരു ഷോട്ടാണ്. സോ മനസ്സിൽ ഒരു ഡെഫിനറ്റ്ലി ഒരു ഇമേജാണ് എനിക്ക് അവിടെ തോന്നിയത്, ആ ഇമേജ് മിസ് ചെയ്തതെന്ന്. അത് സിനിമാറ്റോഗ്രാഫിയോടുള്ള ലവ് ആൻഡ് പാഷൻ വരുന്നത് കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ പിന്നെ ഞാൻ നീന്തി ഒഴുകിപ്പോവോ അല്ല തിരിച്ച് ഞാൻ ജീവൻ ഉണ്ടാവുമോ അതുപറ്റി ചിന്തിച്ചില്ല. ആ ഷോട്ട് എനിക്ക് കിട്ടിയാൽ മതിയെന്നുള്ള ഇതിലാണ് കാഴ്ചയിൽ ഒരു മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് എന്താണെങ്കിൽ, ലാസ്റ്റ് ഡേ നമ്മൾ ഇന്നസെൻറ്റ് ചേട്ടൻ അമേരിക്കക്ക് പോവാണ്, തലേ ദിവസം നമ്മൾ ഇടത്തുവ പള്ളിയുടെ മുന്നിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പുഴ ആ കായൽ അതിൻ്റെ മുന്നിലുള്ള പുഴയോ കായൽ അതിൻ്റെ മുന്നിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ജനങ്ങൾ ഭയങ്കരമായിട്ട് കൂടി, ഇന്നസെൻറ്റ് ചേട്ടനും മനോജ് കെജീനും ഉള്ള സീനാണ്. അപ്പോൾ ഇന്നസെൻറ്റ് ചേട്ടൻ്റെ സീൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതിൽ ക്യാനലായി കഴിഞ്ഞു. ഇനി മനോജ് കെ ജയൻ്റെ സീൻ ചെയ്യണം, അതേ ക്യാനിൽ തന്നെ ഷൂട്ട് ചെയ്യുക ഫിലിം ക്യാൻ. അങ്ങനെ നമ്മൾ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഇൻട്യൂഷൻ ഉണ്ടായി, ഈ ബാക്കിൽ ജനങ്ങൾ ഇത്ര കൂടിയപ്പം എല്ലാവരും ആ മതിലിൻ്റെ മേളിലിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ തോന്നി, ആ മതിലിൽ ഇരിക്കുന്നവർ എന്തോ അപകടം പോലെ തോന്നിയിട്ട് ഞാൻ എൻ്റെ ലൈറ്റ് ഒരു HMI എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ലൈറ്റ് എടുത്ത് മാറ്റാൻ പറഞ്ഞു ലൈറ്റ് മാൻ. ആ ലൈറ്റ് അവിടെ നിന്ന് മാറ്റിക്കുന്നു. അപ്പോൾ ലൈറ്റ് വേണ്ടേ സാർ എന്ന് പറഞ്ഞു, അത് മാറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി. അത് കഴിഞ്ഞ് ക്യാമറ എടുത്ത് ഞാൻ വലതുവശം മാറ്റാൻ പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ക്യാമറ എടുത്ത് റൈറ്റ് സൈഡിൽ മാറ്റി. മാറ്റിയപ്പോൾ എൻ്റെ ക്യാമറ ലെഫ്റ്റ് സൈഡിലിരുന്ന് ഹരി എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് പറഞ്ഞു, നീ റൈറ്റിൽ വന്നോളൂ എന്ന്. ഇല്ല സാർ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അല്ല റൈറ്റിലിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ വന്നോളൂ, റൈറ്റിലിരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഒരു സെക്കൻഡ് ആയില്ലേ ആ മതിൽ വലിയ മതിലാണ്, ഒരു എനിക്ക് തോന്നുന്നു 20 ഫീറ്റ് ഹൈറ്റുള്ള മതിൽ പൊളിഞ്ഞ് അതിലിരുന്ന ഒരു 50 പേർ അങ്ങനെ റോളായി നേരെ ക്യാമറയുടെ മേളിലൊന്ന് വീണ്. ഞാൻ അരി എന്ന് പറയുന്ന ആൾ, മധു എന്ന് പറയുന്ന എല്ലാവരും വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പോകുമ്പം എനിക്ക് ഈ ഇന്നസെൻറ്റ് ചേട്ടൻ്റെ സീൻ ഷൂട്ട് ചെയ്താണ് ഈ ക്യാനലുണ്ട്. ഇന്നസെൻറ്റ് ചേട്ടൻ അമേരിക്ക പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ബ്രേക്കാണ്, പടം റിലീസ് ചെയ്യാൻ പറ്റില്ല, ആ പറഞ്ഞ ദിവസത്തിൽ പറ്റാതെ വരും.
ആ സമയത്ത് തന്നെ അത് കോൺഷ്യസ് ആയിട്ട് ഞാൻ ക്യാമറ മാത്രം പിടിച്ചിട്ട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ സുമ്മി അത് ഞാൻ ക്യാമറ എടുത്ത് പൊക്കി 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 ഇരുന്ന് ഞാൻ വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും ക്യാമറ പിടിക്കും പിടിക്കും പറയുമ്പോൾ ഞാൻ ഇത്രയ്ക്ക് വെള്ളമായി എൻ്റെ ഞാൻ മുങ്ങി. അപ്പവും ഞാൻ ക്യാമറ ഉയർത്തി ഏതോ ഭാഗ്യത്തിൽ ഒരു കല്ല് കിട്ടി ചവിട്ടിയിട്ട് ഞാൻ മേളിൽ വന്നു. ക്യാമറ നനഞ്ഞില്ല. ഹാപ്പി ആയിട്ട് ഞാൻ ഇങ്ങനെ സൈഡിൽ ഒതുങ്ങാൻ പോകുമ്പോൾ ഒരുത്തൻ ലാസ്റ്റിൽ ഈ ഉരുണ്ട് വന്ന ആൾ ലാസ്റ്റ് ആൾ എൻ്റെ തലയ്ക്ക് വന്ന് വീണു. അങ്ങനെ വീണ്ടും ക്യാമറ എല്ലാം പോയി. ക്യാമറയും ഞാനും എല്ലാം വെള്ളത്തിലായിപ്പോയി. സോ എന്നെ രണ്ടുപേരും വന്ന് ഹെൽപ്പ് ചെയ്ത് പൊക്കിയെടുത്തു. ആ സമയത്തിൽ എനിക്ക് ബ്ലസ്സിയുടെ കരച്ചിൽ കേൾക്കാം. അവിടെ നിന്നിട്ട് നിലവിളിച്ച് കരയുന്നുണ്ട്, റോട്ടിൽ തന്നെയുണ്ട്. കാരണം പുള്ളിയുടെ സിനിമ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയിരിക്കാൻ പറഞ്ഞ ഹരിയുടെ കാല് മൊത്തം ഡാമേജ് ആയിപ്പോയി. അയാൾ രണ്ട് മൂന്ന് വർഷം പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ സ്ഥലത്തിലിരുന്ന ഒരു ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ഓരോരോ സമയം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും ഇതിങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി ലെഫ്റ്റിൽ നിന്ന് ലൈറ്റ് മാറ്റി ലൈറ്റ് ഇരുന്ന സ്ഥലത്തിൽ ഞാൻ വന്നു. ക്യാമറ വെള്ളത്തിൽ പോവുകയും ചെയ്തു. പക്ഷേ ഈ ഹരി ഹെവിലി ഇഞ്ചുർഡായി. ഇൻഡസ്ട്രിയിൽ ഒരു രണ്ട് മൂന്ന് വർഷം വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫിലിം എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഞങ്ങളുടെ മുമ്പ് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാം. പള്ളിയുടെ മുമ്പ് ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു ഈ ഫിലിം കേടാവരുതെന്ന്. അങ്ങനെ മെഡ്രാസ് ഫിലിം അയച്ചു, ഡെവലപ്പ് ചെയ്ത്, നത്തിങ് ഹാപ്പൻഡ്. സോ ദാറ്റ്സ് എ മിറാക്കിൾ ഇൻസിഡൻറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്.